ഹായ് ഹലോ, സിൽജാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മാങ്ങാപ്പഴവും കൊണ്ടുള്ള ഒരു അടിപൊളി കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. പിന്നെ ഇത് മാമ്പഴ പുളിശ്ശേരി അല്ല കേട്ടോ, നമ്മളിതിൽ തൈരോ മോരോ ഒന്നും ചേർക്കുന്നില്ല, മാമ്പഴം മാത്രം വെച്ചിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിതുപോലെ മാങ്ങാപ്പഴം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. അപ്പം ചെറിയ മാമ്പഴമാണ് കേട്ടോ ഈ ഒരു കറിക്ക് നല്ലത്. ആദ്യം തന്നെ ഇതിൻ്റെ അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ കുറച്ച് തേങ്ങ ചെറുവി എടുത്തിട്ടുണ്ട്. ഒരു അരമുറി തേങ്ങ മുഴുവനായിട്ടും എടുത്തിട്ടില്ല കേട്ടോ, അപ്പോൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ. പിന്നെ വേണ്ടത് കാന്താരിമുളകാണ്. അപ്പോൾ കാന്താരിമുളകിന് പകരം പച്ചമുളക് ആയാലും മതി. പിന്നെ ചെറിയ ഉള്ളി, ഒരു രണ്ട് കഷ്ണം വെളുത്തുള്ളി, ഒരു കുറച്ച് ജീരകം, പെരിഞ്ജീരകമല്ല സാദാ ജീരകമാണ്, അതുപോലെ കുറച്ച് മഞ്ഞൾ പൊടി. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. മാമ്പഴത്തിൻ്റെയൊക്കെ ഒരു സീസൺ ആയതുകൊണ്ട് ഇപ്പോൾ എല്ലായിടത്തും മാങ്ങാപ്പഴം ഇഷ്ടംപോലെ കിട്ടാനുണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തരികളൊന്നും ഇല്ലാണ്ട് നല്ല പേസ്റ്റ് രൂപത്തിലാണിത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ തന്നെ അരച്ചെടുക്കണം, എന്നാലാണ് നമുക്ക് നല്ല കട്ടിയിൽ കറിയൊന്ന് കിട്ടത്തുള്ളൂ. ഇനി ഈ മാങ്ങാപ്പഴത്തിലേക്ക് നമുക്ക് ഈ അരച്ച് വെച്ചിട്ടുള്ള ഈ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരല്പം വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിൽ നമ്മൾ കുറച്ച് അരപ്പൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് കഴുകി അതും കൂടി ഒന്ന് ഒഴിച്ചിട്ടുണ്ട്. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന മാമ്പഴത്തിൻ്റെ അളവിനനുസരിച്ചിട്ടാണ് അരപ്പും ഒക്കെ തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഒരുപാട് കറി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് തേങ്ങയുടെ അളവും കൂട്ടണം, അതുപോലെ മുളകും, ബാക്കി നമ്മൾ എടുക്കുന്ന എല്ലാത്തിൻ്റെ അളവ് കൂട്ടിയെടുക്കണേ. ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ കറിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സമയം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ മാങ്ങാപ്പഴമൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടും. ഈ കറി ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഒരു പക്ഷേ കുറേ പേർക്കെങ്കിലും ഇതൊക്കെ തയ്യാറാക്കാൻ അറിയാമായിരിക്കും. ഇനി നമുക്ക് ഇതിലേക്കുള്ള കടുകും കൂടി ഒന്ന് വറുത്തൊഴിക്കാം. പിന്നെ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ കടുക് വറുക്കണം കേട്ടോ. നാടൻ കറികളെല്ലാം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഒരു രണ്ട് മൂന്ന് കഷ്ണം ചുവന്ന മുളകും കൂടെ ഇതിൻ്റെ ഒപ്പം തന്നെ വറുത്തിടുന്നുണ്ട്. ഇനി നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരുപാട് കറികളൊന്നും വേണ്ട, ഈ ഒരു കറി ഉണ്ടെങ്കിൽ ഇത് മാത്രം മതി കേട്ടോ നമുക്ക് ചോറ് കഴിക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മാമ്പഴ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ട് അറിയിക്കണേ. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.